ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ്. തിരുവാതിരയ്ക്ക് നമ്മൾ പ്രധാനമായ രണ്ട് ഐറ്റംസാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മുടെ തിരുവാതിരയുടെ മെയിൻ ഐറ്റമായ കൂവ പായസമാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഐറ്റം കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഈ കൂവ പായസം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൂവപ്പൊടി വേണം, ആരോ റൂട്ട് പൗഡർ, പിന്നെ ഇത് മെൽറ്റഡ് ജാഗറിയാണ്, ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ച കണ്ടാണ്, കുറച്ച് പഴം അരിഞ്ഞത്, പിന്നെ കുറച്ച് തേങ്ങ, ഏലക്കായ, കുറച്ച് നെയ്. ആദ്യമായിട്ട് ഞാൻ ഈ കൂവപ്പൊടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. കൂവപ്പൊടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഏലക്കായ ഇടുകയാണ്. കുറച്ച് നെയ്യ് ഒഴിക്കുക. ഇത് തയ്യാറായി. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ശർക്കര പാനി ഒഴിക്കുകയാണ്. ഈ ശർക്കര പാനിയിലേക്ക് നമ്മൾ തേങ്ങ മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കൂവപ്പൊടിയുടെ വെള്ളവും മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമ്മൾ പായസമാക്കാൻ പോവാം. ഇതിനെ ഞാൻ അടുപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നല്ലവണ്ണം ഒരു പായസത്തിൻ്റെ രൂപത്തിലാണ് സമയത്ത് നമുക്കിതിനെ ഓഫ് ചെയ്യാം. ഇത് ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. കാരണം കൂവപ്പൊടി പെട്ടെന്ന് കട്ട പിടിക്കും, അതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ ഇളക്കി 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 കൊണ്ടുവന്ന് അതിനെ കട്ടയാക്കണം. അങ്ങനെ നമ്മുടെ കൂവ പായസം ഇവിടെ റെഡിയായി കണ്ടോ. ഇത് പെട്ടെന്ന് തിളക്കും വിളക്കും അത് കട്ടയാവും. നമ്മുടെ ബ്യൂട്ടിഫുൾ കൂവ പായസം റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഈ പഴം മുറിച്ച് വെച്ചതും കൂടിയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തിരുവാതിര സ്പെഷ്യല് കൂവ പായസം റെഡി. പഴം വേണ്ടവർക്ക് ഇടാൻ ഓപ്ഷണലാണ്, ഞാനിട്ടു എന്ന് മാത്രം. ഇതാണ് നമ്മുടെ കൂവ പായസം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തിരുവാതിര സ്പെഷ്യൽ കൂവ പായസം റെഡി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തിരുവാതിരയുടെ അടുത്ത മെയിൻ ഐറ്റമാണ് പുഴുക്ക്, തിരുവാതിര പുഴുക്ക്. ഈ തിരുവാതിര പുഴുക്കും എട്ടങ്ങാടിയും തമ്മിൽ എല്ലാവരും കൺഫ്യൂഷനാണ്. പക്ഷേ ഈ തിരുവാതിര പുഴുക്കും എട്ടങ്ങാടിയും രണ്ടും രണ്ട് ഐറ്റമാണ്. എട്ടങ്ങാടി കഴിക്കുന്നത് തലേ ദിവസമാണ്, മകയിരം ദിവസമാണ്, അത് വേറെ ഐറ്റമാണ്. അതിൽ എട്ട് തരത്തിലുള്ള എന്താ പറയുക, കിഴങ്ങുകൾ ഇട്ടിട്ടാണ് അത് ഉണ്ടാക്കുക, അത് വേറെ തരത്തിലാണ്. ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ തിരുവാതിര പുഴുക്കാണ്. തിരുവാതിര പുഴുക്കിന് മെയിൻ ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഇത് വൻപയറാണ്. ഇതിന് ഇംഗ്ലീഷിൽ പറയും റെഡ് കൗപ്പി. പിന്നെ വേണ്ടത് നമ്മൾ ഇത് കുറച്ച് തേങ്ങ അരച്ചത്,
അത് തേങ്ങ അരയ്ക്കുമ്പോൾ നമുക്ക് ജീരകവും പച്ചമുളകും കൂടി ചേർക്കാം. ഇത് നന്നായി വൻപയർ ഞാൻ വേവിച്ച് വെച്ചതാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ എടുക്കാം. ഇതിലിപ്പോൾ 8 കിഴങ്ങ് വർഗ്ഗങ്ങളോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് കിഴങ്ങുകൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് ചെയ്യാം. ഇപ്പൊ എനിക്കിവിടെ കിട്ടിയേക്കണത് ചേന കിട്ടിയിട്ടുണ്ട്, യാമ. ഇതും ഒരു തരത്തിലുള്ള യാമാണ്. പിന്നെ ഇത് ബീട്രൂട്ട്, പിന്നെ പൊട്ടാറ്റോ, ക്യാരറ്റ്, പിന്നെ ഇത് പറയുക മധുരക്കിഴങ്ങ് എന്ന് പറയും മലയാളത്തിൽ. പിന്നെ ഇത് ടാപ്പിയോക്ക, നമ്മുടെ നാട്ടിൽ കൊള്ളിന്നോ പൂളാന്നൊക്കെ പറയും. ഇതിവിടെ ബംഗാളിൽ കിട്ടുന്നതാണ്, ഷാക്കാലു എന്ന് പറയും. അപ്പം ഈ അവൈലബിൾ ഐറ്റംസ് വെച്ചിട്ടാണ് ഞാനിവിടെ ഇന്നിവിടെ പുഴുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ പുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓരോരോ പച്ചക്കറികളും നമ്മളിതിനെ ചെറുതാക്കി അരിഞ്ഞ് ഇതിലേക്ക് ഇടാണ്. ഒരുപാട് ചെറുതാക്കണ്ട, പുഴുക്കിന് പറഞ്ഞാൽ ഒരു വലിപ്പമുണ്ട്. നമ്മൾ അവിയൽ ഉണ്ടാക്കണ പോലെ ആ വലിപ്പത്തിൽ വേണം പുഴുക്കിന് എല്ലാ പച്ചക്കറികളും മുറിക്കണമെങ്കിൽ, എല്ലാ കിഴങ്ങും. ബീട്രൂട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. എന്താ പറയുക, ബീട്രൂട്ടിൻ്റെ കളറായി കഴിഞ്ഞാൽ പിന്നെ പുഴുക്കിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് വേണ്ടവർക്ക് വേണ്ട പോലെ ഇട്ടാൽ മതി. ഇതിലെ എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചൊക്കെയാണ്. ഇനി നമ്മൾക്ക് ഇതിനെ വേവിക്കണം. അപ്പോൾ വേവിക്കുന്ന സമയത്ത് നമുക്ക് ഈ പയറിനെ ആദ്യം ഇടാം. വേവിച്ച പയറിനെ അതിൻ്റെ കൂടെ ഈ പച്ചക്കറികളെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വേണ്ട പോലെ വെള്ളമൊഴിച്ച് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായി വേവിച്ചെടുക്കണം. കുറച്ചുപ്പ് ഇടുന്നുള്ളൂ, വെള്ളം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കിയിട്ടിടാം. ഇതിനെ ഇനി അടച്ചു വെച്ച് നമുക്ക് നന്നായി വേവിച്ചെടുക്കണം. ഇതിലത്തെ വെള്ളമെല്ലാം വറ്റിയിട്ട് വരണം. എന്നിട്ട് വേണം ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കണമെങ്കിൽ. അങ്ങനെ നമ്മുടെ തിരുവാതിര പുഴുക്ക് റെഡിയായി. ഇതിലത്തെ വെള്ളമെല്ലാം വറ്റി ഏകദേശം ഇതിൽ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം പാകമാകും. തേങ്ങ അരച്ചതും കൂടെ ചേർക്കാം. തേങ്ങ അരച്ചത് ചേർക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടിഫുൾ തിരുവാതിര പുഴുക്ക് റെഡി. ഇതാണ് നമ്മുടെ യമ്മി ടേസ്റ്റി തിരുവാതിര പുഴുക്ക്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം.